അപ്പോൾ അതാ നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുടപ്പൻ അരിഞ്ഞുണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കുടപ്പൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കണം കേട്ടോ അപ്പോൾ അതാ അതുപോലെ കളഞ്ഞ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും പോഷണേ നമുക്ക് ആവശ്യമുള്ളൂ അതിൻ്റെ മുകളിലത്തെത്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം അങ്ങനെയാണ് നമ്മുടെ കുഴപ്പം നുറുക്കിയെടുക്കുക കേട്ടോ ചെറുതായിട്ട് കൊത്തി കൊത്തി നുറുക്കി ഞാനെന്താ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് കറയുണ്ട് അപ്പോൾ അത് നിങ്ങൾ അരിയുമ്പോൾ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഇതാക്കിയിട്ടൊന്നും അരിയണമെങ്കിൽ കറയൊന്നും ഉണ്ടാകില്ല അപ്പോൾ അതാ നമ്മളിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒക്കെ നമ്മുടെ കുടപ്പൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുപയറാണ് അപ്പോൾതാ ഞാൻ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ചെറുപയറും കുടപ്പനും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് രണ്ട് തവണയായിട്ട് ഇത് രണ്ടും വേവിച്ചെടുക്കാം കേട്ടോ ഒരുമിച്ചിട്ട് വേവിച്ചാൽ ചിലപ്പോൾ ചെറുപയറിൻ്റെ വേവ് കൂടി പോവും അപ്പോൾ അതാ നമ്മൾ ചെറുപയറും കുടപ്പനും ഇവിടെ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുടപ്പൻ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അതാ ഇനി ഇതിന്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് പിടിയോളമുള്ള ചിരകിയ പച്ച നാളികേരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി അതായത് കുഞ്ഞുള്ളിയാണ് അത് നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമായ പച്ചമുളകാണ് അപ്പം നമ്മുടെ എരുവിന് എത്രയാണ് ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് വലിയ ചന്തമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ആവശ്യമായിട്ട് ചേർക്കാം പിന്നെ ഒരു പിഞ്ചി ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു ചമ്മന്തി പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മുടെ തോരൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടോ അപ്പം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ടിലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരേ നമുക്കിതിൻ്റെ കളറൊന്നും മാറണ്ട കേട്ടോ നമ്മുടെ നാളികേരത്തിൻ്റെയൊക്കെ ഒരു പച്ചപ്പൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി എടുത്താൽ മതി അപ്പം നമ്മുടെ നാളികത്തിൻ്റെ പച്ചപ്പൊക്കൊന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയറും അതുപോലെ തന്നെ നമ്മുടെ കൊടപ്പൻ വേവിച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മൾ വേവിച്ചപ്പോഴുള്ള വെള്ളമാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി നമുക്ക് ആവശ്യം പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ട വെള്ളമൊക്കെ വറ്റി നമുക്കിടെ കുടപ്പനും ചെറുപയറും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വിടർത്തി നന്നായി കൊടുക്കാം അങ്ങനൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അതാ നമ്മുടെ കുടപ്പനും ചെറുപയറും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്ത് വൃത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാൻ വരും ബായ്